ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ആദ്യ രാത്രിയാണ്. ഓ, കാണില്ല, ഈ കാത്തിരിപ്പാണ് നമുക്ക് പ്രശ്നം. ഒരു പണിയാം, അവൾ വരണ വേറെ ഒരു ചെറിയ വീഡിയോ കണ്ടേക്കാം. അയ്യോ, പൂമാല, ആദ്യ രാത്രി ഒക്കെ അവള് വരും, പക്ഷെ ഈ ആദ്യ രാത്രി എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ള എനിക്ക് അറിയാൻ പാടില്ല. ആരെ വിളിക്കാ? നിഖിലിന്റെ കല്യാണം ഇരുന്ന് കഴിഞ്ഞ ആഴ്ച അവനെ വിളിച്ചാൽ എല്ലാം ഓക്കെ ആവും. ഹലോ നിഖിലേ, വെയിറ്റ്. ഞാൻ ടെൻഷൻ കാരണം ബിഗിലിനാണോ നിഖിലിനാണോ വിളിച്ചത്? നിഖിലെന്നെ എന്താടാ എടാ, ഇന്നത്തെ ആദ്യ രാത്രിയാടാ, ഷൈൻ ചെയ്. അല്ല, അങ്ങനെ ഷൈൻ ചെയ്യാൻ പറ്റൂല, എനിക്ക് ഈ ആദ്യ രാത്രി എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കുന്ന ഐഡിയ ഇല്ല. എടാ, നിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞടാ. എടാ, എന്റെ ആദ്യ രാത്രിക്ക് ഞാൻ എന്റെ കഥകൾ മൊത്തം അവളോട് പറഞ്ഞതാ. അവള് വേറെ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോ. അയ്യോ, തുടക്കം തന്നെ നെഗറ്റീവാണ് പറഞ്ഞത്, അതൊന്നും വേണ്ട. എന്തിനാണ്, എത്രയോ സിനിമകളിൽ നമ്മൾ കണ്ടിരിക്കുന്നത്, അവള് സെറ്റ് സാരി ഒക്കെ എടുത്ത് തലയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി നല്ല ചൂട് പാലുമായിട്ട് അവൾ എന്റെ അടുത്തേക്ക് വരും. അങ്ങനെ ആ പാല് ഞാൻ നീട്ടി വാങ്ങും. പറഞ്ഞപ്പോഴേക്കും വന്ന കല്യാണം കഴിക്കണം എന്നത് ചെന്തക്കോല് വരുന്ന കയ്യാ, ഇപ്പൊ പങ്കായം പോലെ. ഇതെന്താണ് മുത്തശ്ശി പാലോട്ട് വന്നേക്കണത്? പാലം മുത്തശ്ശിയാ? പാലം മുത്തശ്ശി അല്ല, മുത്തശ്ശി എന്താണ് പാലോട്ട് വന്നേക്കണെന്ന്? ഇത്രയും നാള് നിനക്ക് ഞാനല്ലേടാ പാല് കൊണ്ടുവന്നത്. അതൊക്കെ അവളെന്തേ ഇങ്ങനെ നിക്കുന്നു പാടത്ത്? പാടത്താ? പിന്നെ തവള പിന്നെ ഇങ്ങനെ പാടത്തല്ലടാ നിക്കുന്നു. തവളല്ല, ഞാൻ കല്യാണം കഴിച്ച എന്റെ പെണ്ണ് ജൂലി എന്തിയാന്ന്? അടുക്കളയിലുണ്ട്. അടുക്കള പണിയാണോ? അല്ല, അവിടെ ഇച്ചിരി ടൈൽസിന്റെ പണി ഉണ്ട്, അത് നടത്തിക്കൊണ്ട്. ടൈൽസിന്റെ പണിയാ? എന്താണ് മനസ്സിലായില്ല? അടുക്കള പിന്നെ അടുക്കള പണി അല്ലാണ്ട് എന്താടാ കിഴങ്ങ? വന്നപ്പോ തന്നെ പണി കൊടുത്തല്ലേ, ഒന്ന് മാറിക്കാൻ ഞാൻ സഹായിച്ചിട്ട് വരാന്ന്. എന്റെ പൊന്നാര മോൻ ഇങ്ങോട്ട് വാ, മുത്തശ്ശി പറയണ കേക്ക്. എന്താണ് കാര്യം? എന്താണ് മോനെ? ഓ, മോന്റെ കല്യാണം നടക്കാൻ പോയത് നമ്മള് ജോത്സ്യനെ പോയി കണ്ട ഓർമ്മയുണ്ടാ? ഓർമ്മയുണ്ട്. ജോത്സ്യൻ എന്താണ് മോനോട് പറഞ്ഞത്? ജോത്സ്യൻ പറഞ്ഞ 32 വയസ്സ് വരെ എനിക്ക് കല്യാണ യോഗം ഉള്ളു, 32 വയസ്സ് പിന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ മുത്തശ്ശിയായിട്ട് നല്ലൊരു തങ്കം പോലൊരു പെണ്ണോട് എന്നെ കെട്ടിച്ചു, ഞാൻ ഹാപ്പി ആയി. നിന്റെ മാറ്റർ ഓക്കെ അല്ലേ? എന്റെ മാറ്റർ ഞാൻ തന്നെ പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞ ആ മാറ്റർ കഥ പൊളിക്കുന്ന എനിക്കറിയാം. ഇനി മുത്തശ്ശി മുത്തശ്ശിയുടെ മാറ്റർ പറ. നിന്റെ കല്യാണം കഴിഞ്ഞ് നിനക്കൊരു കുഞ്ഞുണ്ടാകുമ്പോ അന്നേ ദിവസം തന്നെ മുത്തശ്ശി മരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞായിരുന്നു? അങ്ങനെ പണഞ്ഞായിരുന്നു. ആണോ? നീ കേക്കാഞ്ഞ. അയ്യോ, അപ്പൊ അതുകൊണ്ട് എന്റെ പൊന്നുമോൻ ഒരു കാര്യം തീരുമാനിക്കണം, മുത്തശ്ശി വേണ കുഞ്ഞു വേണ? എനിക്ക് കുഞ്ഞു മതി. എന്റെ സൂര്യഭഗവാനെ, നീ കിഴക്കുതിച്ചു പോയി പടിഞ്ഞാറ് അസ്തമിച്ചേക്കണേ. എന്റെ കൊച്ചു പറഞ്ഞു കേട്ടില്ല, മുത്തശ്ശി മതിയെന്ന്? കുഞ്ഞു മതി എന്നാണ് പറഞ്ഞത്? എന്റെ കുഞ്ഞു മുത്തശ്ശി മതി എന്നാ പറഞ്ഞത്? മുത്തശ്ശി, ഇന്നെന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. ഏ, നിനക്കിന്ന് ഗുഡ് നൈറ്റ് ആണെന്ന്? അങ്ങനെ പറയല്ലേ മുത്തശ്ശി, എന്തിനാ ടെൻഷൻ അടിക്കണത്? മുത്തശ്ശി, അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് കുഞ്ഞുണ്ടാവൂല. പിന്നെ 9 പേറ്റ് എന്നോട് പറയണു പെട്ടെന്നൊന്നും കുഞ്ഞുണ്ടായത്. അങ്ങനല്ലെന്ന്, കൂടി വന്നാ 1 വർഷം എടുക്കും ഒരു കുഞ്ഞൊക്കെ ജനിക്കാനായിട്ട്. എടാ, 1 വർഷത്തേക്കുള്ള അഗിരി മുത്തശ്ശി. അയ്യോ, അങ്ങനല്ല, മുത്തശ്ശിക്ക് പിന്നെ എത്ര നാള് ജീവിക്കണം എന്ന് ആഗ്രഹം? 7515 തീർത്തു. അയ്യോ മോളെ, അത്ര നാളൊന്നും മുത്തശ്ശിക്ക് ജീവിക്കണ്ട. അതല്ല, മുത്തശ്ശി എന്നോട് പറഞ്ഞില്ലായിരുന്നു അത് 7515 തീർത്തുണ്ട്? അല്ലാതെ എന്താണ് പറഞ്ഞു മനസ്സിലായില്ല എനിക്ക്. മുത്തശ്ശി അടുക്കളയിലെ അരിപാത്രത്തിലെ അരി എണ്ണണെന്ന് പറഞ്ഞു. മുത്തശ്ശി ഒരെണ്ണം ചീക്കായിരുന്നു, അത് കളഞ്ഞോണ്ട് കുഴപ്പമുണ്ട് മുത്തശ്ശി? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. 9th വാർഷിക നിറവിൽ